ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ് അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ പുറകെ കാണുന്ന ഈ ഒരു PC, ഈ ഒരു PC ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു PC ഞാൻ എടുത്തിട്ട് ഇപ്പൊ കുറച്ച് നാളായി. അപ്പൊ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ബിൽഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു PC എടുക്കണം എന്നുള്ളത്. സോ ഞാൻ അത് അച്ചീവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മന്ത്സ് 3 മന്ത്സ് ആയിട്ടുണ്ട്. സോ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഒരു PC എന്നുള്ളത്. സോ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഒരു വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു PC അല്ല ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് എന്നാൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന തരത്തിലുള്ള ഒരു PC ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ട് മെയിനായിട്ട് വീഡിയോ എഡിറ്റിംഗ് കണ്ടന്റ് ക്രിയേഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം അത്യാവശ്യം ഒരു ഗെയിമും കളിക്കാൻ തുടങ്ങിയത് വാലറന്റ് അതുപോലെ GTRP, ഇത് രണ്ടും ഞാൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് നാളെയായിട്ടുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട്. സോ അത്യാവശ്യം സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. സോ അല്ലെങ്കിൽ എൻ്റെ സ്പെക്കും കാര്യങ്ങളും അതുപോലെ ഏതാണ് മോണിറ്റർ എന്തൊക്കെയാണ് എന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുള്ളത് ഇത് എവിടുന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ഇത് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ഗീക്ക് ബോക്സിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഞാൻ അവരെ ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ നമ്പർ തന്നു. ജസ്റ്റ് ഞാൻ നമ്പറിൽ മെസ്സേജ് അയച്ച് എൻ്റെ കാര്യങ്ങൾ, അതായത് എന്താണ് പർപ്പസ്, അതുപോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബഡ്ജറ്റും എന്താണ് പർപ്പസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് അയച്ചു കൊടുത്ത സമയത്ത് അവർ 2-3 എന്താ സ്പെക്കും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് എനിക്ക് അയച്ചിരുന്നു. സോ അതിലൊരു സ്പെക്ക് ഞാൻ സെലക്ട് ചെയ്തു, അതായത് അത് മതി എന്നുള്ള രീതിക്ക് സെലക്ട് ചെയ്തു. അപ്പം അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു PC നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതെനക്ക് അറൗണ്ട് ഒരു 80K 81K ഈ ഒരു PC മൊത്തമായിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്. സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊരു PC ബിൽഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസൾട്ടിംഗ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ സ്പെക്കിലേക്ക് പോകാം. നമ്മുടെ CPU സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് വലിയ പിടിയോ കാര്യങ്ങളൊന്നും ഇല്ല, അതായത് ഫുൾ അവരുടെ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ലിസ്റ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ പ്രോസസ്സറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് AMD Ryzen 5 5600 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ എറൗണ്ട് നമ്മൾ ആ ഒരു ടൈം എടുക്കുന്ന ടൈമിൽ വന്നൊരു അത്യാവശ്യം ഒരു 12K 10K റേഞ്ചിലായിരുന്നു അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു പ്രോസസ്സറിൻ്റെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു PC ബിൽഡ് ചെയ്യുന്നതിന് ചിലപ്പോൾ പ്രൈസ് അങ്ങോട്ട് മീൻസ് കുറയോ കൂടുകയോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നായിരിക്കും. ദെൻ നമ്മൾ മദർ ബോർഡ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ASUS Prime B550M A Wi-Fi എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ മദർ ബോർഡായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ പ്രോസസ്സറും മദർ ബോർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് ആഫ്റ്റർ എഫക്ട്സ് പ്രീമിയർ അല്ലെ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. റെൻഡറിംഗ് ടൈമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. അവർ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ നമ്മൾ അടുത്തതായിട്ട് മെയിനായിട്ട് റാമാണ്. നമ്മൾ റാം ഒന്ന് 16 GB റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 16 GB ഒറ്റ ഒരു സ്ട്രിപ്പല്ല, രണ്ടെണ്ണം, അതായത് 8 GB രണ്ടെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കമ്പനി വന്ന് ഞാൻ ഇവിടെ എഴുതി കാണിച്ചേക്കാം. അതിൻ്റെ കമ്പനി മോഡലൊക്കെ വന്നിട്ട് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ എങ്കിലായിട്ട് എഴുതി കാണിച്ചേക്കാം. ഓക്കെ, സോ അടുത്തതായിട്ട് വന്നത് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസ്. സ്റ്റോറേജ് വന്ന് ഞാൻ SSD ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 1 TB ഒരു SSD ആണ് ഈ ഒരു CPU നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയും മാത്രമേ ഞാൻ സ്റ്റോറേജ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഒരു 2-3 മാസത്തിന് ശേഷം മാത്രമേ അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ, കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഡിലീറ്റ് ആക്കുക. റോ ഫയൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കുന്നതുകൊണ്ട് നമ്മൾ അത്രയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ അത്ര വലിയ രീതിക്കുള്ള ഗെയിമിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. 2 ഗെയിംസ് മാത്രമേ ഇപ്പോൾ കളിക്കുന്നുള്ളൂ, വാലറന്റും അതേപോലെ GTA 5. സോ അത് രണ്ടും മാനേജ് ചെയ്യാൻ നമുക്ക് 1 TB തന്നെ ധാരാളമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു അഡീഷണൽ ഒരു SSD എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേറെ 1 TB ഒതുക്കിയത് SSD കാര്യങ്ങളൊക്കെ വന്നിട്ട്. നമ്മൾ മെയിനായിട്ട് ഇതിൽ ഗ്രാഫിക്സ് കാർഡ്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് പറയുന്നത് Inno 3D RTX 3050 ആ ഒരു ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി പറയാനാണെങ്കിൽ Inno 3D RTX 3050 8 GB എന്നുള്ള ഒരു മോഡലാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചേക്കാം. കറക്റ്റ് മോഡലും കാര്യങ്ങളൊക്കെ വന്ന് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വീഡിയോയിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, സോ നമ്മൾ അടുത്തത് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു എയർ കൂളർ എന്ന് പറഞ്ഞാൽ ഡെഡ്പൂൾ AK 400 എയർ കൂളർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു RGB ആ ഒരു ടൈപ്പ് ഓഫ് പോയിട്ടില്ല. ഒരു ആ ഒരു ക്യാബിനറ്റിലുള്ള ആ ഒരു ഫാൻസും കാര്യങ്ങളും കൂടാണ്ട് ഒരു ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് ANT Sportsൻ്റെ 4 1
0TG എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റാണ് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഫാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫാൻസും കാര്യങ്ങളൊക്കെ RGB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു കളർ മാത്രമേ നമുക്ക് ഈ ഒരു PC ഇപ്പോൾ ഉള്ളൂ. അതായത് ആ ഒരു PC കാണുന്ന ആ ഒരു കളറിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ഫാൻറിയും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള RGB കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അത്യാവശ്യം ബഡ്ജറ്റ് ആകുന്നുണ്ട്. നമ്മളൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിക്കുള്ള ഒരു PC ആണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു വേർഷൻ, അതായത് ഇതിപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വേർഷൻ, നമ്മൾ 2.0, 3.0 എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം എനിക്ക് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു CPU എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്തൊക്കെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഒരു PC ബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീക്ക് ബോക്സിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരും. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു 80K ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വന്ന് കുറച്ചുകൂടെ നല്ല സ്പെക്കോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. ഓഫേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. ഓക്കെ, സോ നമുക്ക് ഇനി മോണിറ്ററിലേക്ക് പോവാം. മോണിറ്റർ ഞാൻ യൂസ് ചെയ്തത് LG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോണിറ്ററാണ്. അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഇവിടെ കൊടുക്കുക. എക്സാക്ട് മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. 144Hz 1 MS വരുന്ന ഒരു മോണിറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേ കർവ്ഡ് മോണിറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ നോർമൽ ഒരു മോണിറ്ററാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഗീക്ക് ബോക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതായത് മോണിറ്ററും CPUയും ഒക്കെ നമ്മൾ ഗീക്ക് ബോക്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൗസും കീബോർഡും ഞാൻ അഡീഷണലി ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടില്ല. അതായത് സെബ്രോണിക്സിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പിൽ. സോ അത് തന്നെ ഞാൻ ഈ ഒരു ഇതിൽ യൂസ് ചെയ്തു. ഒരു വയർഡ് കീബോർഡ് ആൻഡ് മൗസാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാക്ട് മോഡൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് സെബ്രോണിക്സ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വന്ന് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് മൗസും കീബോർഡും ഒരുമിച്ച് വരുന്ന ഒരു കോംബോ രീതിക്ക് വരുന്ന ഒരു മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗെയിമിങ്ങിനും അത്യാവശ്യം കൊള്ളാം. അതായത് ഞാൻ വലിയ രീതിക്ക് ഒരു ഗ്രൈൻഡിങ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി കയറുന്നു കളിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ എഡിറ്റിങ്ങോ അതുപോലെ കോണ്ടന്റ് ക്രിയേഷനാണ് യൂസ് ചെയ്യുന്നത്. കൊള്ളാം. മൗസ് ഞാൻ ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്തേ ഉള്ളൂ. അതായത് എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഈ ഒരു മൗസിന് പകരം വേറെ നല്ല മൗസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മൗസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു അപ്ഗ്രേഡ് എന്തായാലും നടത്തും മൗസിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഈ ഒരു ചെയറിൻ്റെ കാര്യത്തിലും ചെറിയൊരു അപ്ഗ്രേഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെർഷൻ 2.0 എന്ന് പറഞ്ഞൊരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് പറയുന്നത് വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു മൗസ് പാഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതും വന്ന് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഇനി അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺ ഉണ്ട്. അത് ഒന്ന് റെഡ് ഗിയറിൻ്റെ ഒരു ഹെഡ്ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഹെഡ്ഫോൺ വന്ന് ഞാൻ മുമ്പേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലാപ്പിലെ ടൈമിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെഡ്ഫോണാണ്. പുതിയതായിട്ട് അപ്ഗ്രേഡേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഇനി ഞാൻ ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൽ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സ്പീക്കറാണ്. ഗോവോടെ ഒരു സൗണ്ട് ബാറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഈ ഒരു സ്പീക്കർ ആമസോണിൽ ഇപ്പോൾ 1500 സംതിങ് ആണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ ആ ടൈമിൽ എന്തോ ഡിസ്കൗണ്ട് എന്തോ സംതിങ് ഉള്ള ടൈമിൽ വാങ്ങിയതാണ്. കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1499 രൂപയാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു പുറകിൽ കാണുന്ന ഈ ഒരു സിസ്റ്റം, അതുപോലെ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റൂമിൽ ഈ ഒരു വാള് മാത്രമാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ അലങ്കോലാണ്. നമ്മൾ ഈ ഒരു റൂമിന് ഒരു പ്യുവർ എഡിറ്റിംഗ് എന്നുള്ള രീതിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ റൂം കൊണ്ടുവരും. അതിൻ്റെ വീഡിയോയും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. ഒരു 4-5 മാസം ടൈം വേണം, എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു വാള് മാത്രം ഞാൻ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓക്കെ ആക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ ലൈറ്റ്സ് കാര്യങ്ങൾ കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരും. അതിനൊക്കെ വീഡിയോ ഈ ഒരു ചാനലിൽ വരും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ PC അൺബോക്സ് മീൻസ് PC വീഡിയോ, അതുപോലത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾ താല്പര്യപ്പെടുന്നതിനുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എന്തായാലും ഫേസ് കാണിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇനി കുറച്ച് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബൈ.